Hello, good girl. Come to cooking vlog. Swagatham. Appo indu nammal thayaarakkan povunnathu chapathide adu pole thana pulavinte okke kooda side dish aayittu povuna oru vegetable North Indian type curry aanu thayaarakkan povunnathu. Adinu vendittu njan ivide beans, cauliflower, vattana, carrot, potato. Pinne thakkali venam. Pinne rendu pachamulagu eduthittund. Idu vattathil arinju eduthekkanadana. Eriv anusarichittullu. Appo idinte kalavu ennu parayna beans mathram njan korava eduthayana. Baaki ellam same alavil eduthirikkuna. Ara cup oru cup namukku avashyamulla anusarichittu edukkam. Appo idine namukku engane cheyane ennu vechinjal namukku adinne oru kadai choodakkam. Adinte korchu oil oichu kodukkam. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല അക്ക ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ബ്ലാക്ക് ഏലക്ക ഉണ്ടല്ലോ ഇത് നിർബന്ധമില്ല ട്ടോ പിന്നെ നമ്മുടെ സാധാരണ ഏലക്ക ഒരു രണ്ടോ മൂന്നോ എണ്ണം പിന്നെ ഒരു രണ്ട് മൂന്ന് പീസ് കറുകപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ കുരുമുളക് പിന്നെ ഗ്രാമ്പു ഇത്ര സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് ഓണിയൻ അരിഞ്ഞതാണ് ഏകദേശം രണ്ട് കപ്പ് ഓണിയൻ അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒണിയൻ പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഒണിയൻ പെട്ടെന്ന് ഇങ്ങനെ വാടി ഒരു പിങ്കിഷ് കളറാവും ആ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒണിയനെ വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതിനെയും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളി ഒരുവിധം വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണോട്ടോ ചെയ്യാനായിട്ട് കാരണം ഉള്ളി വാ ഇങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു വൺ മിനിറ്റ് ഒന്ന് അതിനൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞളിൻ്റെ പൊടി പിന്നെ വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാനതൊരു മൂന്ന് ടീസ്പൂണാണ് ടൂർ കൊടുക്കുന്നത് ഇപ്പോൾ എരിവുള്ള പൊടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി ഞാൻ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ടാണ് എരിവുള്ള പൊടി പിന്നെ വേറെ ചേർക്കാത്തത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്നത് തക്കാളി ഉണ്ടല്ലോ ഒരു തക്കാളിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണുള്ളൂ ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഒരുപാട് അങ്ങനെ പേസ്റ്റ് ഒന്നും ആവാൻ നിൽക്കണ്ട എണ്ണയ്ക്ക് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ അര കപ്പ് ചേർക്കണ്ട ഇതൊരു മീഡിയം പുളിയുള്ള തൈരാണ് അതുകൊണ്ട് ഞാൻ അര കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് തൈരിന് ചേർത്തിട്ട് ഇതിനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ തൈരിൽ നിന്നൊക്കെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അതിനെ തൈര് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ ഇത് ചെയ്യുമ്പോൾ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും ഇപ്പോൾ ഇതാ ഒരു ടു മിനിറ്റ്സിൽ തന്നെ ആ തൈര് ശരിക്കും ഓയിൽ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് തൈര് ശരിക്കും അതിനകത്ത് മിക്സ് ആവും നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കൈ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും കേട്ടോ തൈര് ഒഴിക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്ത ഒരു ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ നിറച്ച് ചേർക്കണ്ട ഒരു അര ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആവുമ്പോൾ എപ്പോഴും ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇനി ഇതിനെ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പച്ചമുളകും ഇത് പച്ചമുളക് എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് മുളക് അതുകൊണ്ട് കേട്ടോ കളർ മാറിയിരിക്കണം ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം അതും ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മൂടി വെച്ച് വേവിക്കാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് അപ്പോൾ വെജിറ്റബിൾ വേവയില്ല ആ ഗ്രേവിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോകും നമ്മുടെ കറി കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതെന്താ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഞാനിതിനെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വയ്ക്കാൻ പോകണം
ഇവിടെ നമ്മുടെ കറി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്, മെഷർമെൻ്റ് കപ്പിലെ ഏറ്റവും ചെറിയ കപ്പുണ്ടല്ലോ അതിലൊരു കപ്പ് കാഷ്യൂനട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കസ്കസ് ചേർത്തിട്ട് ഒരു അര ടീസ്പൂണോളം കസ്കസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു 10 to 15 minutes എന്തായാലും ഇത് വേവാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിനെ തൈരിൻ്റെ ബേസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് തൈര് ആ പുളിയും രസം കൂടി കൂടുമ്പോൾ ഇത് വെന്തുടഞ്ഞ് പോവില്ല. പക്ഷേ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അത് പതുക്കെ പതുക്കെ വെന്ത് വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസിനെ കുക്കറിൽ അടിച്ചിട്ടും ചേർക്കാം. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഈ ഒരു രീതി തന്നെ ചെയ്യുന്നതാണ്. ഒരു കപ്പ് വെള്ളത്തിന് നിങ്ങൾക്ക് ഒന്നും കൂടി വെന്തത് അങ്ങനെ സ്മാഷായിട്ട് കഴിക്കുന്ന ഒരു കറിയല്ല, അതുകൊണ്ടാണ് ആ ഒരു കപ്പ് വെള്ളം തന്നെ മതിയാകും. ഈ ഒരു രീതിയിൽ ഇതിനെ ഡ്രൈ ആയിട്ട് അതിൽ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോഴേക്കിത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ ബേസിലേക്ക് നിങ്ങൾക്ക് ബിരിയാണി റൈസ് ചേർത്തിട്ട് നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണിയും ഉണ്ടാക്കിയിടുക. അതിൻ്റെ ഒരു ബേസും കൂടിയാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കാഷ്യൂവിൻ്റെ പേസ്റ്റും അതേപോലെ കസ്കസും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഷ്യൂ പേസ്റ്റ് ചേർത്തോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഒരു 1/4 cup താഴെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആ കാഷ്യൂ പേസ്റ്റൊക്കെ ഒന്ന് തിളച്ച് അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ഒരു കളറിൽ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു 1/4 to 3/4 teaspoon വരെ ഗരം മസാല, പിന്നെ വേണ്ടത് മല്ലിയിടല, പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കസൂരി മേത്തി. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്തോളൂ. ഞാനിവിടെ ഒരു 2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ കറി. അപ്പോൾ ഈ ഇതേ ബേസിൽ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും തയ്യാറാക്കിയെടുക്കാം. നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള വെജിറ്റബിൾ ബിരിയാണിയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തതിന് ശേഷം റൈസ്, വേവിച്ച റൈസ് ചേർക്കാം. വേവിച്ച റൈസ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് റൈസ് വെന്ത് പോകരുത്, അപ്പോൾ അതൊരു കുഴഞ്ഞ പരുവത്തിലായി പോകും. അതല്ല കാഷ്യൂ പേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് മുന്നായാലും ചേർക്കാം. ഇനിയും ഇത് നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി തിളച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. പക്ഷേ ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടി ഡ്രൈ ആകും. അതുകൊണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചേർക്കുന്നതിന് മുന്നേ നല്ല പുളി ഉണ്ടാവും. ആ പക്ഷേ അത് പേസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പുളി ബാലൻസ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള വെജിറ്റബിൾ കറി ചപ്പാത്തിയുടെയോ റൊട്ടിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട്, പൂരിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുലാ ബിരിയാണി, അതായത് ബിരിയാണിയുടെ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാണ്ട് സാധാ പുലാവ് ഉണ്ടാക്കില്ല, അതിൻ്റെ സൈഡ് ഡിഷായിട്ടും ഈ കറി നന്നായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.